ഐഡിയസ്. ഒരു കുഞ്ഞ് ട്രാവൽ ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ദൂരെ ഇവിടെയല്ല, നമ്മുടെ വർക്കല തന്നെയാണ്. വർക്കല ഒന്ന് പരിചയപ്പെടുത്താനാണ് എൻ്റെ ഉദ്ദേശം ഒരു രണ്ട് മൂന്ന് വീഡിയോസിൽ കൂടി. ഇപ്പോൾ നമ്മൾ വർക്കലയെ കൂടി പാസ് ചെയ്യുന്നു. ഇതാ ഞാൻ പഠിച്ചിരുന്ന എൻ്റെ സ്കൂൾ. ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന, ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ സമ്മാനിച്ച എൻ്റെ സ്കൂൾ. ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സൈറ്റിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ വഴിയോര കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന സൈറ്റ് എത്താറായി. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വർക്കലയെ കുറിച്ച് ഒന്ന് കാണിച്ചു തരിക എന്നുള്ള എൻ്റെ ഒരു ലക്ഷ്യത്തിൻ്റെ തുടക്കമായത്. രണ്ട് മൂന്ന് വീഡിയോസ്, കുഞ്ഞു കുഞ്ഞു രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നിങ്ങൾക്ക് ബോറിംഗ് അല്ലാത്ത രീതിയിൽ, അപ്പോൾ കരുതി തുടക്കം ഈ സ്പോട്ടിൽ നിന്നാകാം എന്ന് കരുതിയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് ഈ സ്പോട്ടിന്റെ കാഴ്ചകളിലേക്കും കഥകളിലേക്കും കടക്കാം. ഓക്കെ, വർക്കലയെ കുറിച്ചുള്ള ഈ ട്രാവൽ ബ്ലോഗ് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പിന്നിൽ എനിക്ക് ചില വ്യക്തിപരമായ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം എൻ്റെ കുട്ടിക്കാലം കുറേ വർഷങ്ങൾ ഞാൻ ജീവിച്ചത് ഈ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ താമസിച്ചിരുന്ന വീട്. ആ വീടിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ, ഇതാ കേട്ടോ ആ വീടിൻ്റെ മതിൽക്കെട്ടായത്. അന്നൊന്നും ഇങ്ങനെ അല്ലായിരുന്നു ആ മതിൽക്കെട്ടുകൾ, ആ വീടിൻ്റെ മതിൽക്കെട്ടായത്. ശരിക്കും ആ ഓർമ്മകളിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു, ആ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന പോലെ. ഞാനിങ്ങനെ ആ മതിൽക്കെട്ടുകളിൽ നോക്കി ആ വീടൊന്ന് കാണാനായിട്ട് നോക്കുമ്പോൾ, അതിനകത്താ വീട് കേട്ടോ, ഞാനീ നോക്കുന്നതിന് അകത്തോട്ടാണ് ഞാനീ പറയുന്ന വീട്. അന്നൊന്നും ഈ വീടിൻ്റെ സൈറ്റിൻ്റെ ഭംഗി എന്തെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. ശരിക്കും എന്താ പറയേണ്ടത്, കയറാനായിട്ട് പല ശ്രമവും നടത്തി. എല്ലാം ലോക്ക്ഡ് ആണ് കേട്ടോ, വിസിറ്റേഴ്സിനെ അവിടെ അലൗഡ് അല്ല, നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ താമസിച്ചിരുന്ന വീട്. കുക്കിലിയാർ മഠമെന്നായിരുന്നു ഈ വീടിൻ്റെ പേര്. അന്നൊന്നും ശരിക്കും ഈ വീടിൻ്റെ ഭംഗി എന്താ, ഈ സ്ഥലത്തിൻ്റെ ഭംഗി എന്താ എന്നൊന്നും അറിയില്ല. നമ്മുടെ വീട് കഴിഞ്ഞാൽ കടല, ഇത് മാത്രമേ നമുക്ക് പറയാൻ അറിയുള്ളായിരുന്നു. ഞാൻ എന്നിട്ടും അതിന് ശേഷവും വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് ശ്രമങ്ങൾ നടത്തി നോക്കിയേട്ടാ എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് കയറിക്കൂടാൻ. അവസാനത്തെ ശ്രമവും പാളിയേട്ടാ, ഇവിടെ ഈ വഴിയിൽ കൂടെ എങ്കിലും ഒന്ന് അകത്ത് കയറാമെന്ന് കരുതിയതാ. അപ്പം ഇതും ലോക്ക. നമ്മുടെ വർക്കല കാപ്പിൽ അറിയപ്പെടുന്ന ഒന്ന് രണ്ട് നല്ല ബീച്ചസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പാപനാശം, കാപ്പിൽ ബീച്ച്, അതുപോലെ തന്നെ നല്ലൊരു സ്പോട്ടാ ഹെലിപ്പാഡ് എന്ന് പറയുന്നത്. അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പേരും പോവുകയും വരികയും ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താണ് കടലുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്തിരിക്കുന്ന ഒരു സീക്രട്ട് ബീച്ച് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. ഈ ബീച്ചിനെ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ഇട്ടതാണ് കേട്ടോ ഈ സീക്രട്ട് ബീച്ച് എന്നുള്ളത്. ഇനി അത് ഫേമസ് ആക്കും കേട്ടോ ഞാൻ ആ പേര്. അതിൻ്റെ ശരിക്കുള്ള പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഒന്ന് നോക്കിക്കേ, നേരെയുള്ള വ്യൂ ഒന്ന് നോക്കിക്കേ, എന്ത് മനോഹരാന്ന്. അങ്ങനെ കുറച്ച് സ്റ്റെപ്സൊക്കെ ഇറങ്ങി ഞാൻ കുറച്ചുകൂടി താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ആ താഴെ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ആ കാണുന്ന ചെറിയ ഹട്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പണ്ട് നമ്മൾ അവിടെ താമസിക്കുമ്പോൾ നമ്മുടെ നൈബേഴ്സൊക്കെ താമസിക്കുന്ന സ്ഥലമായിരുന്നു. അതല്ല ഇപ്പോൾ ശരിക്കും ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഹട്സും റിസോർട്ട്സും ഒക്കെ ആക്കിയിരിക്കുക. സാധാരണ ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഈ പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷം.
സാധാരണ ബീച്ചിൽ നമുക്ക് കാണാൻ കഴിയാറില്ല. ഇതെല്ലാം അവിടെ കാണുന്ന സംഭവങ്ങൾ. ഇതിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ ചെടികളുണ്ട് കേട്ടോ. വെള്ളപ്പൂക്കൾ, മഞ്ഞ, ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ അറിയാതെ ഒന്ന് പിച്ചു പോകുന്ന ചെടികളാണ്. ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട് ഇറങ്ങാനെ, കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പോകുമ്പോൾ കാണാം നല്ലൊരു സുന്ദരിയായ ഒരു മത്സ്യ കന്യക അവിടെ കിടക്കുക. തനിച്ചിങ്ങനെ കിടക്കുന്ന മത്സ്യ കന്യകയുടെ അടുത്ത് പോയി നിന്ന് നോക്കിയപ്പോൾ കാണാം ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. മൂക്കൊക്കെ കാണാൻ തന്നെ നോക്കിക്കേ, എന്ത് രസമുണ്ടെന്ന്. എൻ്റെ ക്രിയേറ്റർ ആരാണെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഒത്തിരി പഴക്കം ചെന്നതാ സംഭവം. അങ്ങനെ എൻ്റെ അടുത്തൊക്കെ ഇരുന്നു, രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. കൊള്ളാമല്ലേ. അങ്ങനെ കഷ്ടപ്പെട്ട് സ്റ്റെപ്പൊക്കെ കയറി ബീച്ചിൻ്റെ ഒരുവിധ ഏകദേശം ടോപ്പ് ലെവലിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഏതോ ഒരു പഴയ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ട്, ഞാൻ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതോ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അത് മണ്ണിടിച്ചൽ മൂലം ആ ബിൽഡിങ് പൊളിഞ്ഞു, അതിൻ്റെ കുറച്ച് പോർഷൻസ് ആ കാണുന്നത്. പണ്ടൊക്കെ ഒത്തിരി ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ ഭാഗങ്ങളൊക്കെ. ഇപ്പം മണ്ണിടിച്ചൽ വളരെ അധികം ഈ പ്രദേശങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ താമസിച്ചിരുന്ന വീടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ബാക്ക് സൈഡായത്. അന്ന് ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ടൈമിലൊക്കെ ഞാൻ വീട്ടിൽ ആരും കാണാതെ പതുക്കെ ഇതിലേക്ക് കൂടെ താഴെ വന്ന്, സ്റ്റെപ്സ് ഒന്നും ഇല്ല കേട്ടോ, ഒരു വഴിപ്പാത പോലെയായിരുന്നു, ഇതിലെ കൂടെ ഇറങ്ങി ഇങ്ങ് താഴെ ബീച്ചിൽ വരുമായിരുന്നു. ഇപ്പോഴാ സ്ഥലമൊക്കെ കണ്ടപ്പോഴുണ്ടല്ലേ, ആ ഒരു കാലം പെട്ടെന്ന് ഇത്രയാ കഴിഞ്ഞു പോയെന്നുള്ളൊരു ഓർമ്മയാ മനസ്സിൽ വരുന്നത്. കുറച്ച് സ്റ്റെപ്സ് കൂടി ഇറങ്ങി നമുക്ക് നമ്മുടെ ബീച്ചിനെ ഒന്ന് അടുത്ത് നിന്ന് കാണാം. Thank you.
ഏകദേശം സൺസെറ്റിൻ്റെ സമയമായി. നമ്മുടെ ബീച്ചിൻ്റെ സൗന്ദര്യം സ്വകാര്യമായി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഈ സീക്രട്ട് ബീച്ച്. അതായത് വർക്കലയുടെ സൗത്ത് ക്ലിഫ് എന്നും ഈ ബീച്ച് അറിയപ്പെടും. ബീച്ചിൻ്റെ ഒരു ഭാഗത്ത് കാണുന്ന മനോഹരമായ ഒരു കോവാണ്, അതിൽ നിന്ന് വരുന്ന നല്ല ഫ്രഷ് വാട്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ബീച്ചിലെ ഒരുവിധം കാര്യങ്ങളെല്ലാം, ഒരുവിധം നല്ല കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ മടങ്ങി പോവുകയാണ്. അങ്ങനെ തിരിച്ച് മടങ്ങി പോകുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെ നല്ല ആംബിയൻസ് ഉള്ള വളരെ മനോഹരമായ ഒരു റിസോർട്ട് കണ്ടു. ജസ്റ്റ് അതിനകത്തുനിന്ന് കയറി അവിടെയൊക്കെ ഒന്ന് നോക്കുക. അതിൻ്റെ ബാക്ക് സൈഡിൽ ശരിക്കും ബീച്ചാണ് കേട്ടോ, പഴയ നമ്മുടെ ഓലക്കെട്ടിടം. റിസോർട്ടിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഉൾക്കാഴ്ചകളും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമായിരുന്നു. നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ സൈഡിൽ കാണുന്ന ഒരു കുളമുണ്ടോ, ഇതിനെ അറിയപ്പെടുന്നത് പെരിങ്കുളം എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ തന്നെ ഈ കുളത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. പണ്ട് വളരെ മനോഹരമായൊരു കുളമായിരുന്നു, പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഉപയോഗശൂന്യമായ രീതിയിലാണ് ഇന്നത്തെ ആ കുളത്തിൻ്റെ അവസ്ഥ. അങ്ങനെ അതെല്ലാം കണ്ടു തിരിച്ചു നമ്മൾ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ യാത്രാ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള 3-4 ട്രാവൽ വ്ലോഗ്സ് വർക്കലയെക്കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരുണ്ടെങ്കിൽ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.